ഉഷ തന്നെ ഏഷ്യൻ ന്യൂസിനോട് മനസ്സുറക്കുന്നു. ശ്രീമതി ഉഷ ഇത്തവണ ദേശീയ ജൂനിയർ മീറ്റിൽ കേരളത്തിനുണ്ട് ഏറ്റവും കൂടുതൽ നല്ല പ്രകടനം കാഴ്ചവെച്ചത് ഉഷ സ്കൂളിൻ്റെ കുട്ടികളായിരുന്നു. ജിസ്നയായാലും മറ്റുള്ളവരായാലും എത്രമാത്രം പ്രാധാന്യമുണ്ട് ഈ ദേശീയ ജൂനിയർ മീറ്റിൽ ഈ കുട്ടികളെ അയക്കുന്നതിന്? കുട്ടികളുടെ ഫ്യൂച്ചർ, സ്പോർട്സിൻ്റെ ഫ്യൂച്ചറിന് ഇതാണ് ഏറ്റവും പ്രധാനം, ജൂനിയർ നാഷണൽസ്. കാരണം AFI നടത്തുന്ന മത്സരമാണത്. അതിൽ കൂടുതൽ ഇൻ്റർനാഷണൽ മത്സരങ്ങൾക്ക് പങ്കെടുക്കാനുള്ള അവസരങ്ങളും പിന്നെ നല്ല മത്സരമായിരിക്കും. എല്ലാം ഏജ് വേരിഫിക്കേഷനും എല്ലാ കാര്യങ്ങളും ഉള്ള നല്ല മത്സരമായിരിക്കും. നല്ല എക്സ്പോഷർ കിട്ടും കോമ്പറ്റീഷന്. കാലക്രമേണ അവർക്ക് ജൂനിയർ സീനിയർ യൂത്ത് ജൂനിയർ സീനിയർ ആയിട്ട് ഇന്ത്യൻ ടീമിലേക്ക് കയറി വരാനുള്ള നല്ലൊരു അവസരം ഒരുക്കുന്ന മത്സരങ്ങളാണ് ജൂനിയർ നാഷണൽസ്. ഇത് ഈ പ്രാവശ്യം ഗവൺമെന്റ് പിന്നെ ട്രെയിന് പോകാനുള്ള പ്രോബ്ലം ഉണ്ടായിരുന്നിട്ടാണെങ്കിൽ പോലും എത്ര വലിയ ടീമായിട്ടും ഫ്ലൈറ്റ് കൊടുക്കാൻ ഒരുങ്ങിയിട്ട് പോലും പല ടീമുകളും, എറണാകുളം പാലക്കാട് പോലത്തെ ടീമുകളിലെ പല സ്കൂളിലെ ബെസ്റ്റ് അത്ലറ്റുകൾക്കും അവരയച്ചില്ല. അത് ശരിക്കും അവർ അവരുടെ ഒരു സ്റ്റേറ്റ് മീറ്റിൻ്റെ കുട്ടികളുടെ ഫ്യൂച്ചറിനെ പറ്റി അവർ വെറിയല്ല. അവർ ആ തൽക്കാലത്തേക്കുള്ള സ്റ്റേറ്റ് മീറ്റിൽ സ്കൂളിൽ മെഡൽ പോരുത്, നഷ്ടപ്പെടരുത്, ചാമ്പ്യൻ ആവുന്നുള്ള മാത്രം ചിന്തിക്കുന്നു. അങ്ങനെ പാടില്ല ശരിക്കും. അതുകൊണ്ട് ഒരുപാട് കുട്ടികൾ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. കുറേ സ്കൂളിൽ നാഷണൽ സ്റ്റേറ്റിലും ചാമ്പ്യൻഷിപ്പ് എടുത്തിട്ടുള്ള ഒരു കുട്ടികൾ ഒന്നും എത്താതെ എവിടെയോ ആയി പോയിട്ടുണ്ട്. അപ്പോൾ ഈ മത്സരങ്ങൾ അവർക്ക് പ്രധാനമാണ്. ഒരു കാരണവശാലും ഈ ജൂനിയർ നേഷൻസ് പോലത്തെ മത്സരങ്ങൾ ഒരിക്കലും ഒരു കുട്ടിനെ അത് ഒഴിവാക്കരുത്, ആ കുട്ടികളുടെ അവസരം നഷ്ടപ്പെടുത്തരുതെന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. പക്ഷേ നമുക്കറിയാം ഇത്തവണ നാഷണൽസ് പോയപ്പോൾ പുരുഷ വിഭാഗത്തിൽ ഏറെ കഷ്ടപ്പെട്ടാണ് നമ്മൾ കിരീടം നേടിയത്. ഈ ഒരു അവസ്ഥയ്ക്ക് ആരാണ് ഉത്തരവാദി? അതായത് സ്കൂളുകളാണ്, ഓരോ ജില്ലയിലുള്ള സ്കൂളുകളാണ്. അവരയക്കണം. കാരണം ഞങ്ങളെ പോലത്തെ സ്കൂളുകളൊക്കെ മെയിൻ, നമ്മളിവിടെ ഓടുന്ന മെയിൻ കുട്ടികൾ അവിടെ പോയത്, അവരവിടെ പങ്കെടുത്തിട്ടാണ് ഇവിടെ ഓടുന്നത്. അപ്പോൾ എവിടേക്കും ജയിക്കാൻ പറ്റും. പിന്നെ എക്സ്പോഷർ കുട്ടികൾക്ക് എക്സ്ട്രാ ഗുണമേ ചെയ്യുള്ളൂ. ഈ പ്രാവശ്യം പ്രത്യേകിച്ച് ഗവൺമെൻറ് ഫ്ലൈറ്റ് കൊണ്ടുപോയ സ്ഥിതിക്ക് അവർക്ക് എന്ത് പ്രോബ്ലം ആയിരുന്നു ഉള്ളത്? അവിടെ ഇപ്പോൾ ഞങ്ങളെ കുട്ടികളും അതുപോലെ തന്നെയല്ലേ. പിന്നെ ഒരു ജില്ലാ മീറ്റിൻ്റെ ഇഷ്യൂ ആണെങ്കിൽ ഇപ്പോൾ കോഴിക്കോട് ജില്ലാ മത്സരം ഞങ്ങൾ വന്നതിന് ശേഷമല്ലേ ഓടിയിരിക്കുന്നത്. അതായത് ഈ കുട്ടികളുടെ താല്പര്യത്തെക്കാളേറെ പരിശീലകരുടെയും സ്കൂളുകളുടെയും ഈഗോ, അതിനാണ് അവർ മുൻഗണന കൊടുക്കുന്നത് അല്ലേ? ഈഗോ എന്ന് എനിക്ക് പറയാൻ പറ്റില്ല. ചിലപ്പോൾ അവർക്ക് വാശിയായിരിക്കും. എനിക്ക് അറിഞ്ഞുകൂടാ, അവർ കൊടുക്കണം എന്ന് എനിക്കൊരു അപേക്ഷയുണ്ട്. ഈ കുട്ടികളുടെ ചാൻസ് കളയരുത്. കുട്ടികൾക്ക് അത് ഫ്യൂച്ചർ ഉണ്ടാക്കുന്നതാണ്. അത് ചിലപ്പോൾ ചാമ്പ്യൻഷിപ്പിന് വേണ്ടിയിട്ട് അവിടെ പോയി കഴിഞ്ഞാൽ പിള്ളേരെല്ലാം കൂടി വരുമ്പോഴത്തേക്കൊരു പെർഫോമൻസ് പോയി പോവോ? 2 പോയിന്റ് 3 പോയിന്റിനൊക്കെയല്ലേ ഓരോരുത്തർക്ക് ചാമ്പ്യൻഷിപ്പൊക്കെ പോലും. അതുകൊണ്ടൊക്കെ ആയിരിക്കണം, അല്ലാതെ എനിക്ക് അറിയില്ല വ്യക്തമായിട്ട്. പക്ഷേ എന്തായാലും സ്പോർട്സ് ചെയ്യുമ്പോൾ കുട്ടികളുടെ ഫ്യൂച്ചർ മുന്നിൽ കണ്ടുകൊണ്ടായിരിക്കണം തീരുമാനമെടുക്കേണ്ടത്. ഭാവിയിൽ നമ്മൾ ഇത്തരം ഒരു നടപടികൾ ആവർത്തിക്കാതിരിക്കാൻ എന്താണ് പ്രായോഗികമായി ചെയ്യാൻ കഴിയുക? അത് നിർബന്ധമായിട്ടും പിന്നെ പങ്കെടുക്കണം എന്ന് ഗവൺമെൻറ് തന്നെ പറയണം. മീൻസ് പിന്നെ ഈ അത്ലറ്റിക് അസോസിയേഷൻ്റെ മത്സരത്തിൽ പങ്കെടുത്തിട്ടില്ലെങ്കിൽ പിള്ളേർക്ക് പല മത്സരങ്ങളും നഷ്ടമാവുന്നുള്ളത് ബോധ്യപ്പെടുത്തണം. പിന്നെ പിള്ളേരെയും അതാത് സ്കൂളുകളെയും നിർബന്ധമായിട്ടും പങ്കെടുപ്പിക്കാനുള്ള ഒരു എന്താ പറയുക, അങ്ങനെ ഒരു അല്ലെങ്കിൽ ഒരു ഒരു അച്ചടക്ക നടപടി എടുക്കാൻ പറ്റുന്ന ഒരു ഒരു വകുപ്പ് അങ്ങനെ പറ്റും. അച്ചടക്ക നടപടി എടുക്കുമ്പോൾ ഒരു കുട്ടി എന്തെങ്കിലും ഒരു ഇഷ്യൂ അതിനൊരു നമ്മളൊന്ന് കുട്ടികൾക്കെതിരെ സ്കൂളിനെതിരെ എടുക്കാമല്ലോ തീർച്ചയായിട്ടും. കാരണം എന്തുകൊണ്ട് കുട്ടികളെ പറഞ്ഞേക്കുന്നില്ല, അവരെ ഫ്യൂച്ചർ അല്ലേ കളയുന്നത്. ഞങ്ങളൊക്കെ മത്സരത്തിൽ പങ്കെടുക്കുന്നില്ല, എന്നിട്ടല്ലേ ഈ മീറ്റിൽ പങ്കെടുക്കുന്നത്. അപ്പോൾ അവർ ചെയ്യണം ശരിക്കും. കുട്ടികളെ എന്തായാലും സ്പോർട്സ് ചെയ്യുന്ന അവർക്ക് അതിനെപ്പറ്റി അധികം അറിവുണ്ടാവില്ല. അവർ സാറന്മാരും സ്കൂളൊക്കെ പറയുന്നതനുസരിച്ച് അങ്ങോട്ട് ചെയ്യും. അവരുടെ ഫ്യൂച്ചർ, അവരിപ്പോൾ ഇവിടെ നല്ല പബ്ലിസിറ്റി ഉണ്ടാവും, ഓ ഞാനിവിടെ ഓടി ഭയങ്കര റിസൾട്ടൊക്കെ കിട്ടി ഭയങ്കരമാണെന്ന് പറയുമ്പോൾ കുട്ടികൾ അങ്ങ് ചിന്തിക്കും, അത്രയേ ഉള്ളൂ. പക്ഷെ അവർക്ക് മറ്റതിൽ മത്സരിക്കുമ്പം അവർക്ക് ഒരുപാട് ഗുണങ്ങളുണ്ടെന്നുള്ള പിള്ളേർക്ക് അറിയില്ല. അതുകൊണ്ട് തന്നെ അവരെ മത്സരത്തിൽ പങ്കെടുക്കാനുള്ള അവസരം നമ്മൾ ഒരുക്കണം എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. നന്ദി ഉഷ. ഓക്കെ.